ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ആരെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, അതിൽ മറ്റാരും ഇടപെടണ്ട. എനിക്കിഷ്ടപ്പെടാത്ത പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. കുറച്ചു കാലം അവൾക്കൊപ്പം താമസിച്ചപ്പോ നിങ്ങൾക്ക് ഇഷ്ടക്കേടെന്ന് അവളോട് തോന്നിയിരുന്നില്ലല്ലോ. അത് പിന്നെ അല്ല, അവൾക്കൊപ്പം ഞാൻ താമസിച്ചു എന്ന് അവള് പറഞ്ഞ അറിവല്ലേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ആരും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളോടൊരു തർക്കത്തിന് ഞാനില്ല. തർക്കത്തിനെന്നല്ല, നിങ്ങളോട് സംസാരിക്കുന്ന പോലും അറപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ? ഇനി ഈ കല്യാണത്തിന് ലക്ഷ്മി ഇടപെടരുതെന്ന് പറയാൻ ഇടപെടരുത്. നിങ്ങളും ജൂലിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണണം എന്നത് അമ്മയുടെ ആഗ്രഹമാണ്. അമ്മ അങ്ങനെ ഒരു കാര്യത്തിന് താല്പര്യപ്പെടുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടത് എന്റെ കടമയാണ്. ഞാനത് ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തുന്ന രാഹുലിന്റെ ഫോട്ടോയിൽ തൊട്ടാ ഞാൻ ജൂലിയ്ക്ക് വാക്കു കൊടുത്തത്. രാഹുലിനെ സാക്ഷി നിർത്തി ഞാനൊരു വാക്ക് ജൂലിയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരിക്കലും ഞാൻ പിന്മാറില്ല. അതിനെനിക്ക് സാധിക്കില്ല. അങ്ങനെ ഞാൻ വാക്ക് തെറ്റിച്ച അത് ഞാൻ രാഹുലിനോട് ചെയ്യുന്ന ചതിയല്ലേ? വിശ്വാസക്കേടല്ലേ? രാഹുലിന്റെ ആത്മാവിനെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാ രാഹുലിനെ തൊട്ട് ചെയ്ത സത്യം ലംഘിക്കേണ്ടി വന്നാ ലക്ഷ്മി മരിക്കണം. നിങ്ങൾക്കങ്ങനെ ഈസിയായിട്ട് ഈ കല്യാണത്തിൽ നൊഴിഞ്ഞു മാറിപ്പോനാവില്ല സൂര്യ. അതിന് ഞാൻ അനുവദിക്കില്ല. ലക്ഷ്മി, നടക്കാത്ത കല്യാണത്തിന് വേണ്ടിയാ നിങ്ങൾ ഒരുങ്ങുന്നത്. ജൂലിയ ഞാനും തമ്മിലുള്ള കല്യാണം നടക്കില്ല. നമുക്ക് കാണാം. കാണാം. അതെ, ഈ കല്യാണം നടത്താൻ മെനക്കെടുന്ന നേരത്തെ ഇയാൾ രാഹുലിന് എന്താ സംഭവിച്ചെന്ന് കണ്ടെത്താൻ നോക്ക്. അതിന് ഇയാളുടെ ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. പ്രതി മുന്നിലുണ്ടായിട്ടും അയാളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ പറ്റാത്തതിന്റെ ഗതികേട് മാത്രമേ എനിക്കുള്ളൂ എന്ന് കരുതി അയാളെ ആശ്വസിക്കണ്ട. അന്വേഷണം ഉറക്കി തന്നെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പരിന്തശാജി ഉണ്ടല്ലോ, അവനെ അധികം വൈകാതെ തന്നെ പോലീസ് പൊക്കും. ലക്ഷ്മി, ഇപ്പോഴും ഞാൻ പറയാ, ലക്ഷ്മി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ലക്ഷ്മി തിരിച്ചറിയണം. അതിനുവേണ്ടി ശ്രമിക്കണം. 3 വർഷം മുമ്പ് രാഹുലിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഞാനുണ്ട് കൂടെ. ബെസ്റ്റ്, കള്ളനെ തന്നെ താക്കോ ലയിപ്പിക്കണം. എടോ സൂര്യനാരായണ, ഇയാളുടെ ഈ തന്ത്രമൊക്കെ ഇയാൾ 4 മടക്കി ഇയാളുടെ പോക്കറ്റിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. കേസ് വഴിതെറ്റിക്കാനുള്ള പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക. പരിന്തുഷാജിക്കെതിരായ കേസ് പോലും ദുർബലമായത് ഇയാൾ കാരണോ? പറയേ, നിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? എന്റെ രാഹുലിനെ ഇല്ലാതാക്കിയത് നീ മാത്രമാണോ, അതോ നിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? പറയാൻ. രാഹുലിനെ കൊന്നത് ഞാനല്ല. ഞാനല്ല കൊന്നത്. രാഹുലിനെ കൊന്നത് നീ തന്നെയാ. നീ തന്നെയാ രാഹുലിനെ കൊന്നത്.